നമസ്കാരം. ഈ ആഴ്ച നമുക്കിപ്പം ശ്രീ സി ബി ഗോപാലകൃഷ്ണൻ ലോക കേരള സഭയിൽ പങ്കെടുക്കാൻ വെസ്റ്റ് ഇൻഡീസിൽ നിന്നെത്തിയ പ്രതിനിധിയാണ്. സ്വാഗതം. വെസ്റ്റ് ഇൻഡീസിൽ എന്താണ് പണി? വെസ്റ്റ് ഇൻഡീസിൽ ഞാനൊരു അമേരിക്കൻ യൂണിവേഴ്സിറ്റിയുടെ പബ്ലിക് റിലേഷൻസ് ഡയറക്ടറായിട്ട് ജോലി ചെയ്യുന്നു. 2004 മുതൽ 15 വർഷമായിട്ട് വെസ്റ്റ് ഇൻഡീസിൽ താമസിക്കുന്നു. എവിടെയാണ് വെസ്റ്റ് ഇൻഡീസിലെ? സെയിന്റ് ലൂസിയ എന്ന് പറയും. സെയിന്റ് ലൂസിയ, സെയിന്റ് ലൂസിയയിൽ ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അതെ അതെ, വളരെ ശരിയാണ്, വളരെ ശരിയാണ്. ഭാരത് സ്വാമി നാഷണൽ ക്രിക്കറ്റ് ഗ്രൗണ്ട്. എനിക്ക് ഒന്ന് ആക്റ്റീവ് പ്ലേയേഴ്സിൽ ഉള്ള ഒരേ ഒരു സുന്ദർബേല് സ്റ്റേഡിയം. 2020 വേൾഡ് കപ്പ് ജയിച്ചതിന് ശേഷം സമയുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട സ്റ്റേഡിയമാണെന്നാണ് എന്റെ ഓർമ്മ. അതെ അതെ, വളരെ ശരിയാണ്, വളരെ ശരിയാണ്. നല്ല നല്ല ഓർമ്മശക്തിയുള്ള ആളാണ്. അതിൽ ക്രിക്കറ്റ് താല്പര്യമുണ്ടായിരുന്നു. എന്റെ സംശയം, കരുനാഗപ്പള്ളിക്കാരനായ സി ബി ഗോപാലകൃഷ്ണൻ കറങ്ങിത്തിരിഞ്ഞ് എങ്ങനെ വെസ്റ്റ് ഇൻഡീസിലെത്തിയെന്നുള്ള? ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു അമേരിക്കൻ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അമേരിക്കയിലെ ടെക്സസിലെ ഡാലസ് എന്ന് പറയുന്ന സ്ഥലത്താണ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ്, യൂണിവേഴ്സിറ്റിയുടെ കോർപ്പറേറ്റ് ഓഫീസ്. അതിൻ്റെ ക്യാമ്പസാണ് സെയിന്റ് ലൂസിയയിലുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ജോലി കിട്ടി ഞാൻ അവിടെ എത്തിയതാണ്. 15 വർഷമായിട്ട് വെസ്റ്റ് ഇൻഡീസിൽ താമസിക്കുന്ന ഒരാൾ, അവിടുത്തെ എക്സ്പീരിയൻസും ഒക്കെ ആയിട്ട് ലോക കേരള സഭയിൽ വന്നിട്ട് പോവുകയാണ്. മൊത്തത്തിൽ ലോക കേരള സഭ അങ്ങനെ ഉണ്ടായിരുന്നു ഒരു 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 അനുഭവം? ലോക കേരള സഭയെ പറ്റി എനിക്ക് വളരെ വളരെ പ്രതീക്ഷകളാണുള്ളത്. ഒന്ന്, പ്രവാസികളെ പോലുള്ളവർക്ക് അവരുടെ കഷ്ടപ്പെടുന്നുള്ള ഞാൻ പറഞ്ഞത് അവരുടെ പ്രശ്നങ്ങളും അത് പറയാനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ലോക കേരള സഭ. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ലോക കേരള സഭയിൽ പങ്കെടുക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യവും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അന്നും കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റി, ഇപ്പോഴും പറയാൻ പറ്റി. ഞാൻ പറഞ്ഞ കാര്യത്തിന് മുഖ്യമന്ത്രി പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞൊരു കൊച്ചുകാരി പെട്ടെന്ന് പറഞ്ഞെടുക്കാം. ഈ 208 രാജ്യങ്ങളിൽ ഇന്ത്യക്കാരുണ്ട്. ഇന്ത്യൻ എംബസിയുടെ കണക്ക് പ്രകാരം 125 രാജ്യങ്ങളിൽ മാത്രമേ ഇന്ത്യൻ എംബസി ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ 35 രാജ്യങ്ങളിൽ ഇന്ത്യ ഹോണററി കൗൺസിൽ, ഹോണററി കൗൺസിൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, എംബസി ഇല്ലാത്ത ഒരാളിനെ വെക്കും. 48 രാജ്യങ്ങളിൽ ഇന്ത്യക്ക് യാതൊരു പ്രാതിനിധ്യമില്ല. ഉദാഹരണത്തിന് ഞാൻ താമസിക്കുന്ന സെന്റ് ലൂസിയയിൽ ഇന്ത്യൻ എംബസി ഇല്ല, ഇന്ത്യൻ ഹോണററി കൗൺസിൽ ഇല്ല. സെന്റ് ലൂസിയ കഴിഞ്ഞ് തൊട്ടടുത്ത് വേറെ ആയാലും സെന്റ് വിൻസെന്റ്. നമ്മുടെ ഇന്ത്യൻ എംബസി, അതായത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയുള്ള ഇന്ത്യൻ എംബസി സൂരിനാം എന്ന് പറഞ്ഞ സ്ഥലത്ത്. സൂരിനാമും സെയിന്റ് ലൂസിയായിട്ട് ഇന്ത്യ തിരുവനന്തപുരത്ത് ബോംബെ പോകുന്നുണ്ട്. അയ്യോ, സൂരിനാമിൽ പോകണമെങ്കിൽ വിസ എടുക്കണം. നമ്മുടെ എംബസിയിൽ ഒരു ആവശ്യത്തിന് പോകണമെങ്കിൽ നമ്മൾ വിസ എടുക്കണം. ടൈം ഡിഫറൻസ് തന്നെ 1 മണിക്കൂറുണ്ട്. ഇവിടെ 10 മണിയാകുമ്പോൾ അവിടെ 11 മണി. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കരീബിയനിലൊക്കെ വർഷത്തിൽ 3 മാസം ഹരിക്കേൻ ചുഴലിക്കാറ്റിൻ്റെ സീസണാണ്. അതെ, അപ്പോൾ എല്ലാ വർഷവും ഉണ്ട്. നമ്മളൊക്കെ വേൽ പ്രിപ്പയർഡ് ആയിട്ട് കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ എംബസി ഇല്ലാത്ത രാജ്യങ്ങളിൽ നോർക്കയുടെ കൺസൾട്ടൻ്റായിട്ട് ഒരാളെ വെച്ച് ഒരു പോയിന്റ് ഓഫ് കോൺടാക്ട്. ഇപ്പോൾ ഒരു ഹരിക്കേനുണ്ടായി, ഒരു ചുഴലിക്കാറ്റുണ്ടായി, ഫോണുകളൊന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെയുള്ള ഫാമിലിക്കൊക്കെ ഒരു വിഷമമായി ഇവരെങ്ങനെ കോൺടാക്ട്. ആ സമയത്ത് ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓഫീസ് എന്ന് പറയുന്നത് സെന്റ് ലൂസിയയിലുള്ള മലയാളികൾ എല്ലാം സേഫാണ്, സെന്റ് വിൻസിലുള്ള മലയാളികൾ എല്ലാം സേഫാണ്. അങ്ങനെ ഒരു അൺഒഫീഷ്യലായിട്ട് ഒരു ഗവൺമെൻറ്റിനും. അപ്പോൾ അതായിരുന്നു ഞാൻ പ്രസൻറ്റ് ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ പറഞ്ഞ് സ്വാഗതാർഹമാണ്, അതിനെന്താ ചെയ്യാൻ പറ്റുന്ന വോളണ്ടിയർ. ഇത് പൈസ, ഇത് ഫുൾ ടൈം അല്ലല്ലോ. ആൾക്കാർ ഇങ്ങനെ ആൾക്കാർ സന്തോഷമായിട്ടാണ് ജോലി ചെയ്തു. അപ്പോൾ അവിടെ ഉള്ളവർക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇടപെടാനോ ശമ്പളത്തിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഇടപെടാൻ വേണ്ടി. അപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ പറഞ്ഞത് നല്ല തീരുമാനമാണ്, മുഖ്യമന്ത്രി പരിഗണിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ലോക അവിടൊക്കെയാണ് ഞാൻ ലോക കലസഭയുടെ പ്രസക്തി കടന്നത്. അതല്ലെങ്കിൽ ഇത് പറയാനൊരു പ്ലാറ്റ്ഫോം ഇല്ല. അപ്പം മുഖ്യമന്ത്രിയും സ്പീക്കറും മറ്റു മന്ത്രിമാരും ഒക്കെ ഇരുന്ന വേദിയിൽ ഇത് ഇതുപോലെ പറയാൻ പറ്റും, നമ്മളെന്താണ് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നമെന്നും. അപ്പം തന്നെ അതിനൊരു നടക്കാൻ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കുമായിരിക്കും, പക്ഷേ ഒന്നും സംഭവിക്കുന്നതിനേക്കാൾ വേദമാണ് എന്തെങ്കിലും ഇതൊക്കെ ഇതുപോലെയൊക്കെയുള്ള ഒരു കാര്യം. എനിക്ക് വെസ്റ്റ് ഇൻഡീസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ മൽക്കം മാർഷലും വിവിയൻ റിച്ചാർഡ്സും കോട്നി വാൾഷ്, കട്ട്ലി ആംബ്രോസും, ഇയാൻ ബിഷപ്പും, ഡാരൻ സമി, ഇപ്പോൾ പൊള്ളാട്, ഇങ്ങനെയുള്ള കളിക്കാരാണ് എന്നെ സംബന്ധിച്ച് വെസ്റ്റ് ഇൻഡീസ്. അതിനപ്പുറത്തേക്ക് എനിക്ക് വെസ്റ്റ് ഇൻഡീസ് എന്താണെന്ന് അറിയില്ല. നമ്മൾ വെസ്റ്റ് ഇൻഡീസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഇവരെയാണ്, അല്ലെങ്കിൽ ഇവരാണ് വെസ്റ്റ് ഇൻഡീസിൻ്റെ ഒരു അംബാസഡേഴ്സ് എന്ന് ഞാൻ കരുതുന്നതാണ്. അതിനപ്പുറത്തേക്ക് എന്താണ് വെസ്റ്റ് ഇൻഡീസ്? വെസ്റ്റ് ഇൻഡീസേ നല്ലൊരു, താങ്ക് യു ഫോർ ആസ്കിങ്. 32 ദ്വീപുകളുടെ ഒരു കൂട്ടായ്മയാണ് വെസ്റ്റ് ഇൻഡീസ്. 1962 ഒരു വെസ്റ്റ് ഇൻഡീസ് എന്ന് പറഞ്ഞ രാജ്യം പോലെ ഉണ്ടാക്കിയാൽ അത് വർക്കൗട്ട് ആയില്ല. എനിക്ക് തോന്നുന്നു 2-3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് സ്പ്ലിറ്റ് ചെയ്ത് പോയി. ഐലൻഡുകളാണ്. അപ്പോൾ ഡയറക്റ്റായിട്ടൊരു പോക്ക് വരെ ഒന്നും നടക്കത്തില്ല. അപ്പോൾ ഇവിടുന്ന് കൊച്ചി പോകുന്ന പോലെ പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതിനിടയ്ക്ക് എന്തായാലും ഒരു പ്രകൃതി തന്നെ വെച്ചേക്കുന്ന ഒരു ബോട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റ രാജ്യം എന്നുള്ളത് വർക്കൗട്ടായില്ല. അപ്പോൾ കുറേ രാജ്യങ്ങളൊരു കൂട്ടായ്മയാണ് വെസ്റ്റ് ഇൻഡീസ്. അതിൽ തന്നെ പല കറൻസിയുണ്ട്. ഇപ്പം ഞാൻ താമസിക്കുന്നത് സെന്റ് ലൂസിയയിൽ ഈസി ഡോളർ എന്ന് പറയും, ഈസ്റ്റ് കരീബിയൻ. ട്രിനിഡാഡ്, ഇപ്പോൾ പുള്ളാട് ട്രിനിഡാഡ് എന്നുള്ളതാണ്. പുള്ളാടിന് എൻ്റെ ട്രിനിഡാഡിൽ ട്രിനിഡാഡ് കറൻസിയാണ്. ഗയാനയുണ്ട്, ഗയാനയിൽ പേരെ കറക്റ്റ്. അപ്പോൾ ഗയാന ആക്ച്വലി സൗത്ത് അമേരിക്കയാണ്. ജിയോഗ്രഫിക്കലി സൗത്ത് അമേരിക്കയാണ് ഗയാന. ഗയാന ഐലൻഡല്ല, ഗയാന മെയിൻലാൻഡാണ്. സൗത്ത് അമേരിക്കയിലെ ഒരേ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ് ഗയാന. പക്ഷെ കൾച്ചർ കരീബിയനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കരീകുമ്പിൻ്റെ ഭാഗം. ഇത് വായിക്കുന്നവർക്ക് ഇത് മൊത്തത്തിൽ പട്ടായി പോകും. കരീബിയൻ ദ്വീപുകളെ പറ്റി പറഞ്ഞാൽ അപ്പുറത്ത് നോക്കുമ്പോൾ ഗയാന സൗത്ത് അമേരിക്കയിൽ, ഗയാനയുടെ ഒരു ബോർഡർ ബ്രസീലും
ഒരു ബോർഡ് പിന്നെ ഫ്രഞ്ച് ഗയനൊക്കെ. അപ്പൊ ഇത് മൊത്തത്തിൽ ഇച്ചിരി കൺഫ്യൂഷനാണ്. പക്ഷേ ഈ അവരുടെ മനുഷ്യരുണ്ട്, നല്ല മനുഷ്യരാണ്. നല്ല മനുഷ്യരെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ജീവിതത്തിനെ പറ്റിയുള്ള കാഴ്ചപ്പാടൊന്നുമല്ല അവരുടെ കാഴ്ചപ്പാട്. അവർ വളരെ പോസിറ്റീവാണ്. മിനിമം ജോലി, ഞാൻ മോശമായിട്ട് പറയല്ല, നമ്മളവരായിട്ടുള്ള ഒരു വ്യത്യാസം പറയണം. ഒന്ന്, അവർ ജീവിതം എല്ലാ നിമിഷവും എൻജോയ് ചെയ്തോളാം. നാളെ എന്ന് പറഞ്ഞൊരു ചിന്തയില്ല, ഒന്നിനെപ്പറ്റി ഒരു പ്ലാനിങ് ഇല്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ കുറച്ച് നാളെ എന്ത് ചെയ്യുന്ന, അടുത്ത ആഴ്ച എന്താ ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യും. ഇവരൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. പക്ഷേ ഇത് എൻ്റെ ഒന്നിടെ ജീവിതത്തിൽ എടുത്തു നോക്കുമ്പോൾ അവർക്ക് സന്തോഷമാണ്. എന്ത് കാര്യത്തിലായാലും, അതിന് ക്രിക്കറ്റ് കളിയുടെ കാര്യത്തിലായാലും ശരി, ജോലിയുടെ കാര്യത്തിലായാലും ശരി, ജീവിതത്തിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ആലോചിച്ച് തല പോയിക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിങ്ങനെ വണ്ടി റിവേഴ്സ് ചെയ്യുകയാണെങ്കിലേ മെയിൻ റോഡിലോട്ട് എടുത്താലും ഇതിനെ വരുന്ന വണ്ടികളെല്ലാം നിർത്തിത്തരും. അവർക്ക് അങ്ങനെ തിരക്കൊന്നുമില്ല. നിങ്ങൾ നമ്മൾ നിയമം തെറ്റിച്ച് വന്നാൽ പോലും നിങ്ങൾ പോയി വരണ്ടാ. നിങ്ങൾ നമ്മളെന്നെ പറയും, ഇവിടെ ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്ന പോലെ അവിടെ സ്ലോ ഫുഡ്, എല്ലാം ഒരു സ്ലോ ആണ്. പക്ഷേ മുന്നേ പറഞ്ഞ പോലെ അതുകൊണ്ട് ഒരു ടെൻഷനും ഇല്ല. ഇപ്പോൾ ഒരു 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 എക്സാമ്പിളായിട്ട് പെട്ടെന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ മലയാളികൾ പൊതു ഇന്ത്യക്കാർ ഒരുപാട് ഒബ്ലിഗേഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ വരുന്നത് ജോലി കിട്ടി ഫാമിലിയെ സപ്പോർട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് ഇപ്പോൾ പെങ്ങന്മാരുണ്ടെങ്കിൽ അവരുടെ കല്യാണത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യും. പിന്നീട് അങ്ങനെ ഘട്ടമായിട്ട് എല്ലാവരും സഹായിക്കണം. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം പെങ്ങളുടെ കല്യാണത്തിനെ പറ്റി ആലോചിക്കേണ്ട, മകളുടെ കല്യാണത്തിന്, പിള്ളേരുടെ വിദ്യാഭ്യാസത്തിന് ഇതിനു വേണ്ടി ഒന്നും വേണ്ട. അപ്പോൾ 1000 രൂപ കിട്ടുവാണെങ്കിൽ അതിൽ 950 രൂപയും അവരുടെ സ്വന്തം സന്തോഷത്തിന് വേണ്ടി എൻജോയ് ചെയ്യാന്നുള്ള ആ ഒരു മൊമെന്റ് എൻജോയ് ചെയ്യുന്നുണ്ട്. നാളെ പറ്റി ഒരു ചിന്തയില്ല. പഴയ കാര്യങ്ങൾ പറഞ്ഞ് തമാശ മാത്രമേ ഉള്ളൂ. അല്ലാതെ പണ്ട് നമ്മളൊക്കെ എപ്പോൾ കൂടിയാലും പണ്ട് പറ്റിയ മിസ്റ്റേക്കുകൾ അങ്ങനെയൊക്കെ പറയില്ലേ, ഇവരതൊന്നും ഇല്ല. പണ്ടത്തെ തമാശകൾ മാത്രം പറയും, പിന്നത്തേക്ക് ഒരു പ്ലാനിങ്ങും ഇല്ല. ആ നിമിഷം ജീവിക്കുക എന്നുള്ളത്. ഇന്ത്യക്കാര് ഒരുപാട് എല്ലാ സ്ഥലം ഇപ്പം ശിവനരേൻ ചന്ദ്ര പോൾ ഇന്ത്യയായിട്ട് അങ്ങനെ ഭയങ്കര ബന്ധമുള്ളൊരു പ്രദേശം കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനൊരു അപ്പോൾ ഒരുപാട് ഇന്ത്യക്കാരുണ്ട്. അതിന് ബിറ്റ്വീൻ 1845 ആൻഡ് 1915 ബ്രിട്ടീഷുകാർ ഇവിടുന്ന് കുറേ ആൾക്കാർ ജോലിക്കായിട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ അന്നത്തെ ജോലിക്കായിട്ട് കൊണ്ടു മാത്രമല്ല, ഇവിടുത്തെ അന്നത്തെ ജാതി വ്യവസ്ഥയും സാഹചര്യവും ഒക്കെ ആയിട്ട് ആൾക്കാർ എങ്ങനെയെങ്കിലും ഇറങ്ങി ഓടണം എന്ന് പറഞ്ഞ് നിൽക്കുന്നു. ഇവിടുന്ന് രക്ഷപ്പെട്ടെന്നല്ല അന്നും ഉണ്ടായിരുന്നു, ഇപ്പോൾ മാത്രമല്ല. അപ്പോൾ സംഭവിച്ചത് ജോലിക്ക് നിങ്ങളെ ജോലിക്ക് കൊണ്ടുവന്നു. അപ്പോൾ പല പല ഓഫറായിരുന്നു. 5 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരാം, 5 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇവിടെ വസ്തു തരും, വീട് തരും എന്നൊക്കെയാണ്. അപ്പോൾ ഈ അടിമകളായിട്ടല്ല, ആദ്യം അവർ ആഫ്രിക്ക എന്നൊക്കെ അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് വന്ന് ഇവിടുന്ന് കൊണ്ടുപോയ തൊഴിലാളികളായിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ഒരുപാട് വഞ്ചന ഉണ്ടായിരുന്നു. അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ കോടതി തിരുവനന്തപുരത്താണ് നിങ്ങളുടെ ജോലി, നിങ്ങൾക്കൊരു പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടതി കൊടുക്കാം. പക്ഷേ കോടതി കൊച്ചിയിലാണ്, ആ ഒരു ദിവസം കൂടി ലീവ് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ദിവസം കൊണ്ട് പോയിട്ട് വരാനും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ അവിടെ വന്നവരൊക്കെ ഒരുപാട് അനുഭവിച്ചു. വെളുപ്പിന് 3 മണി തൊട്ട് വൈകുന്നേരം 3 മണി വരെയൊക്കെ ജോലി ഒക്കെ. അങ്ങനെ വന്ന ഒരു വലിയൊരു പോപ്പുലേഷൻ, അത് ഇന്ത്യയിൽ നിന്ന് വന്ന വലിയൊരു പോപ്പുലേഷൻ തിരിച്ചു വന്നില്ല. അവരവിടെ തന്നെ കൂടി. അപ്പോൾ ഞാൻ എൻ്റെ അറിവ് പ്രകാരം സൗത്ത് ഇന്ത്യയിൽ നിന്ന് വലുതായിട്ടില്ല, തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാരുണ്ട്. സൗത്ത് ഇന്ത്യ അന്ന് ഇവിടെ നാട്ടുഭരണമായതുകൊണ്ടും ഇവിടുത്തെ അവസ്ഥ അന്നും മൊത്തത്തിൽ കുറച്ച് ഭേദമായിരുന്നത് കൊണ്ടും കേരളത്തിൽ നിന്ന് അങ്ങനെ അധികം ആൾക്കാരില്ല. പക്ഷെ ഒരു ഒരു വന്ന ഒരു ബോട്ടിൻ്റെ ഒരു കപ്പലിൻ്റെ പേര് ട്രാവൻകൂർ എന്നായിരുന്നു. ഓ ആ ശരി. ആ അപ്പോൾ ഇങ്ങനെ വന്ന ജനറേഷൻ വന്ന ആൾക്കാർ അവിടെ തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്തു. അവർ മറ്റൊരുമായിട്ട് മിക്സായില്ല, മറ്റൊരുമായിട്ട് ഞാൻ പറഞ്ഞ കറുത്ത വർഗ്ഗക്കാരുമായിട്ട് മിക്സായില്ല. ഇവിടുന്ന് വന്നൊരു ജാതി വ്യവസ്ഥയൊക്കെ കൊണ്ടാണ് വന്നത്. മനസ്സിലായി? അത് മാത്രമല്ല, വന്നവര് ചിലത് ചുരുക്കത്തിൽ വന്ന് മാറിയപ്പോഴത്തേക്ക് പേര് ചോദിക്കുമ്പോൾ പറയുമ്പോൾ അങ്ങ് മേലെ ജാതി പറഞ്ഞു. അപ്പോൾ അതിന് ഒരു രസം വെച്ചാൽ ഇവരിപ്പോഴും ബീഫ് കഴിക്കത്തില്ല, ഇപ്പോഴും ബീഫ് കഴിക്കത്തില്ല. ഞാൻ ബീഫ് കഴിക്കുമ്പോൾ എന്നെ കണ്ട അത്ഭുതത്തോളം, ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഇന്ത്യക്കാർ ബീഫ് കഴിക്കത്തില്ല. വാൽമീകിയുടെ സ്കൂൾ, വാൽമീകിയുടെ പേരുള്ള സ്കൂൾ ഗയാനയിൽ, ചുനിഡാഡും അതുപോലെ തന്നെ. പക്ഷേ ഈ ചെറിയ പോപ്പുലേഷൻ ഉള്ളടുത്ത് അവർക്ക് കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സെൻറ്റ് ലൂസിയ ഉദാഹരണത്തിന്, സെൻറ്റ് ലൂസിയ സെൻറ്റ് വിൻസെൻ്റിലൊക്കെ ഇന്ത്യൻ പോപ്പുലേഷൻ കുറവായിരുന്നു. അവിടെയൊക്കെ അവരങ്ങ് അങ്ങ് മിക്സായിപ്പോൾ. പക്ഷേ വലിയ പോപ്പുലേഷൻ 50% ഉള്ളിടത്ത് അവർ അമ്പലം ഉണ്ടാക്കി, അതുപോലെ അമ്പലം ഉണ്ടാക്കി, പള്ളി ഉണ്ടാക്കി, അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. ഈ പേരുകളൊക്കെയാണ് രസം. ഇപ്പം റൊണാൾഡ് രാംജത്തൻ. അപ്പോൾ ഫസ്റ്റ് നെയിം, ഇപ്പോൾ ഇവിടെ ലാസ്റ്റ് നെയിം വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇപ്പോൾ ഇവർ കപ്പലിൽ നിന്ന് വന്നിറങ്ങുമ്പോൾ ലാസ്റ്റ് നെയിം എഴുതി വെക്കും, അതാണ് തലമുറകളോളം ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഫസ്റ്റ് നെയിം ഒക്കെ ക്രിസ്ത്യനായി. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുക, അയ്യോ ഹിന്ദു കത്തലിക്, അതായത് ഇവിടെ വന്ന ഹിന്ദുക്കളിൽ പലരും ക്രിസ്ത്യനായി മാറി, പക്ഷേ ലാസ്റ്റ് നെയിം മാറുന്നില്ല. അതാണ് ഈ റൊണാൾഡ് രാംജത്തൻ വരുന്നത്. റൊണാൾഡ് രാംചരിതം, എനിക്കറിയാവുന്ന ഒരാളുണ്ട്, ജോൺ രാംചരിതം. ജോൺ രാംചരിതം. അപ്പോൾ ഫസ്റ്റ് നെയിം കേട്ടാൽ ഹിന്ദു ആണ് തോന്നുന്നു, ക്രിസ്ത്യൻ ആണ് തോന്നുന്നു. ജോൺ രാംചരിതം ഹിന്ദു, ഇയാൾ മുസ്ലിമാണ്. അപ്പോൾ ഇയാൾക്ക് രാംചരിതം മാറത്തില്ല, കാരണം അയാളുടെ അച്ഛൻ്റെ അവരുടെ അയാളുടെ ലാസ്റ്റ് നെയിം രാംചരിതനാണ്. അപ്പോൾ ഇയാൾ അവരുടെ ഫാമിലി ക്രിസ്ത്യനായപ്പം ഇയാൾക്ക് ജോൺ എന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർ മുസ്ലിങ്ങളെ, അപ്പോൾ ജോൺ രാംചരിതം. അത് തന്നെ കൺഫ്യൂഷനാണ്. പിന്നെ അയാൾ മുസ്ലിമാണ് നടത്തത്. അപ്പോൾ
സംഭവം കിളി പറക്കാം. ഈ ഇന്ത്യക്കാർ എപ്പോഴും മലയാളികളുടെ ഒരു അവസ്ഥ എങ്ങനെ? മലയാളികളുണ്ടോ അവിടെ ഒരുപാട് മലയാളികളുണ്ട് മൊത്തത്തിൽ? ഞാൻ പറഞ്ഞു ഈ ഉണ്ടോന്ന് കാണും, എന്നാലും വിശ്വസിക്കാവോ ഒരു മലയാളിയുള്ള ഐലൻഡ്? ഒരു മലയാളി അവൻ പാവപ്പെട്ടവൻ്റെ ജീവിതം എന്തായിരിക്കും? ഞാൻ പറഞ്ഞില്ല 10-32 ഐലൻഡുകളുണ്ടല്ലോ. അപ്പോൾ അതിൽ ജമൈക്ക ഉണ്ട്, അവിടെ മലയാളികളുണ്ട്. ട്രിനിഡാഡ്, ട്രിനിഡാഡ് ഏകദേശം 400 മലയാളികളുണ്ടായിരുന്നു. അത് മെജോറിറ്റി നഴ്സസ്, നഴ്സിംഗ് ജോലി ചെയ്യുന്നവർ, പിന്നെ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് നടത്തുന്നവരുണ്ട്. ഇപ്പോൾ സെൻറ്റ് ലൂസിയിലൊക്കെ കുറവാണ്. സെൻറ്റ് ലൂസിയിൽ 60 മലയാളികൾ ഉള്ള ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഹോട്ടലുമായിട്ട് ബന്ധപ്പെട്ട് ഹോട്ടൽ മാനേജർ, ഞാൻ ഒരു മലയാളിയുടെ മലയാളം പറയണം, ഞാൻ എപ്പോഴും പറയില്ല. അവൻ്റെ ഫോൺ വിളിക്കൊണ്ട് ഇരിക്കാൻ വയ്യാത്ത മലയാളം പറയാൻ നമ്മൾ ഫോൺ വിളിക്കുന്നത്. ഭക്ഷണം, കാലാവസ്ഥ. ഈ ഭക്ഷണത്തിന്റെ കാര്യവും നല്ല രസമാണ്. അതായത് നമ്മൾ ചിക്കൻ കറി എന്ന് പറയുമ്പോൾ കറി ചിക്കൻ അത്, നമ്മള് ബീഫ് കറി എന്ന് പറയുമ്പോൾ കറി ബീഫ് എന്ന് പറയും. അതായത് ഈ നമ്മൾ കഴിക്കുന്ന ചില സാധനമൊക്കെ നമ്മുടെ അടുത്ത് ഒന്ന് ചോദിക്കും, പക്ഷേ അതൊക്കെ നോർത്ത് ഇന്ത്യൻ ഫുഡായതുകൊണ്ട് നമുക്ക് നമ്മളത്ര ഫെമിലിയർ അല്ല. പക്ഷേ നമ്മൾ വെക്കുന്ന പോലെ ചിക്കൻ കറി, നമ്മൾ വെക്കുന്ന പോലെ മട്ടൻ കറി. അപ്പോൾ മട്ടൻ കറിക്ക് പറയാൻ കറിയിലാമ്പ് എന്ന് പറയുന്നത് മനോഹരമായ ചോറ്. അത് കേരളമായിട്ട് ഒരുപാട് സാമ്യമുണ്ട്. ഈ കോസ്റ്റൽ ഏരിയ ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ചോറ് കഴിക്കും അവർ ദിവസം 2 ചോറ് കഴിക്കും. ആ ചോറ്, അതായത് ചില ദിവസം നമ്മൾ ചിലപ്പോൾ നമ്മൾ കഴിക്കുന്നതേ ചോറ്, ചിക്കൻ കറി, അതിൻ്റെ കൂടെ പിന്നെ നമ്മുടെ വെജിറ്റബിൾസ് അല്ലാതെ ഈ ഗ്രൗണ്ട് പ്രൊവിഷൻസ് എന്താണ് പറയുന്നത്, ഈ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്തോ കാച്ചിൽ, ചേന, കുറച്ച് ചേന, കുറച്ച് കാച്ചിൽ, അതുകൊണ്ട് കുറച്ച് ചേമ്പ്, ഇത് 2 ചോറ് ചിക്കൻ കറി. അതുകൊണ്ടാണ് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നത്. നമുക്കിപ്പോ കുഴപ്പമില്ല, പിടിച്ചിരിക്കാം. പിന്നെ കുഴപ്പമില്ല, നമ്മൾ എവിടെ പോയാലും കുഴപ്പമില്ല. അത് കൊള്ളാം. മറ്റേ മൊബൈൽ ടവർ കണക്ക്, മറ്റേ ഈ അത്ര ഉയരത്തിൽ നിൽക്കുന്ന ഒരു ഒരു പ്ലെയറാണ്. എല്ലാ രാജ്യത്തും തന്നെ ക്രിക്കറ്റ് അറിയുന്ന ഏത് രാജ്യത്ത് വന്നാലും ഭയങ്കര ഫാൻ ഫോളോവർ ഉള്ള ഒരു ഒരു മനുഷ്യനാണ്. പക്ഷെ ഞാൻ സുവിചാരനോട് ഗെയിലിൽ നിൽക്കുന്ന പണം കാണുമ്പോൾ പുള്ളി ഭയങ്കര ജോലിയായിട്ട് ഭയങ്കര രസമായിട്ട് ഓരോ മൂമെൻറ്റും എൻജോയ് ചെയ്ത് പോകുന്നൊരു മനുഷ്യനായിട്ട്. അത് പുള്ളി പൊതുവെ അങ്ങനെയാണ്, പുള്ളി ഗ്രൗണ്ടിലും അങ്ങനെയാണല്ലോ. ഞാൻ താമസിക്കുന്ന സെൻറ്റ് ലൂസിയ, ഗെയിലിൻ്റെ സ്ഥലം ജമൈക്കയാണ്. പുള്ളി സെൻറ്റ് ലൂസിയിൽ വരുമ്പോൾ മെസ്സേജ് ചെയ്യും, അതിന് മുന്നേ വാട്സാപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ പോയി കാണും. അപ്പോൾ കാണുമ്പോൾ മോനെ മകനുണ്ട് 4 ഞാൻ ഇടയ്ക്ക് മകൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കും. അപ്പോൾ പറഞ്ഞു ഇനി വരുമ്പം അടുപ്പം ഇപ്പോൾ CPL കരീബിയൻ പ്രീമിയർ നടക്കുമ്പോൾ പുള്ളി വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞു ഞാൻ വരുമ്പോൾ എന്നിട്ട് ഒരു സിം കാർഡ് എടുത്ത് വെച്ചേക്കാൻ അവിടെ വരുമ്പോൾ മോനെയും കൂടെ കൊണ്ടുവരണേ, ഫോട്ടോ മാത്രമല്ലേ കണ്ടിട്ടുണ്ട്. അത് പറഞ്ഞു നമ്മളൊക്കെ ഞാൻ പറയത്തില്ല, കാരണം ഇപ്പോൾ ആൾക്കാർ എനിക്ക് ഇത് തള്ളുന്നതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ കംഫർട്ടബിളായിട്ട് പറഞ്ഞത്, നമ്മളെ അറിയാവുന്നവർക്കറിയാം. പക്ഷേ ആൾക്കാർ ഇപ്പോൾ ഇവിടുത്തെ ഒരു കളിക്കാരനെ വെച്ച് നോക്കുമ്പോഴേ ക്രിസ് ഗെയിൽ മെസ്സേജ് ആക്കി, അതൊക്കെ എങ്ങനെ ചെയ്യാം, ക്രിസ് ഗെയിൽ എൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഞാനിപ്പോൾ അയച്ചു തരാം. അതായത് അങ്ങനെ അതൊക്കെ നമ്മൾ അവർക്ക് സാധാരണക്കാരനല്ല. ഞാൻ പറഞ്ഞില്ല കളിയിൽ ഗ്രൗണ്ടിൽ വരുമ്പോൾ മാത്രമേ ഒരു കളിക്കാർ, പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇവിടുത്തെ കളിക്കാർ നമുക്ക്, അതായത് നമുക്ക് ഒരു സാധാരണ മനുഷ്യർക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള മറ്റേ സുരക്ഷയും ഒക്കെ ആയിട്ട്. പക്ഷേ ഇവിടെ തന്നെ തിരുവനന്തപുരത്ത് കളിക്കാൻ വരുമ്പോൾ തന്നെ ഈ ചങ്ങായിമാരെ നമുക്ക് പുറത്ത് കാണാൻ കിട്ടത്തില്ല. പക്ഷെ ഇവര് കംപ്ലീറ്റ് കളി വന്നിരുന്ന് ഫോട്ടോ എടുക്കുന്നു, ഡാൻസ് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ പോകുന്നു. അവർക്ക് സന്തോഷമാണ്, അവർ സന്തോഷമാണ്, ജീവിതത്തിൽ ഓരോ നിമിഷവും സന്തോഷിക്കുന്നത്. നാസർ ഹുസൈൻ ഇംഗ്ലണ്ടിൻ്റെ ക്യാപ്റ്റൻ, സെൻറ്റ് ലൂസിയയിൽ അവർ ഇംഗ്ലണ്ടിൻ്റെ കളി നടക്കുന്ന സമയത്ത് പുള്ളി ഒരു ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഒരാൾ കൊണ്ടെടുത്തിട്ട് ഹലോ നാസർ ഹുസൈൻ, ഹലോ ടാക്സി വേണോ? ഓട്ടോഗ്രാഫ് ഫോട്ടോ എടുക്കത്തില്ല, ടാക്സി വേണം. ആ അത്രേ ഉള്ളൂ, അതാണ് അവരുടെ സ്റ്റൈൽ. നാസർ ഹുസൈൻ കൊള്ളാം, നിങ്ങളുടെ കളിയൊക്കെ ഞാൻ കാണാറുണ്ട്, ടാക്സി മേടിക്കും, അവിടെ ചെന്ന് കൊണ്ടെടുത്തും പൈസ മേടിക്കും, അത്രേ ഉള്ളൂ. അതായത് എല്ലാം നോർമലാണ്, ജാഡ അതൊന്നും അവർക്ക് ഇതുവരെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ അവരുടെ മുന്നത്തെ ജനറേഷൻ കാണിച്ചിട്ടില്ല, അതിന് മുന്നത്തെ ജനറേഷൻ കാണിച്ചില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അവർക്കത് അങ്ങനെ സംഗതി അറിഞ്ഞുകൂടാ. ജമൈക്ക എന്ത് ദൂരമുണ്ട്? ജമൈക്കയായിട്ട് ദൂരം കൃത്യമായിട്ട് പറയാൻ ഇപ്പോൾ ഓർക്കുന്നില്ല. ജമൈക്ക വലിയൊരു റിലേറ്റീവ്ലി വലിയൊരു ഐലൻഡാണ്. അവിടെ നല്ലൊരു മലയാളി പോപ്പുലേഷൻ ഉണ്ട്. നമ്മൾ ഞാൻ ചോദിക്കുന്ന ഉസൈൻ ബോൾട്ടിൻ്റെ സ്ഥലമായതുകൊണ്ട് അത് കാരണം എത്ര തരത്തിലുള്ള മനുഷ്യന്മാരാണ് ആ ഇത്രയും ഈ 10-32 ഐലൻഡിൽ നിന്ന് വരുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് അത്ഭുതമാണ് അല്ലേ. എന്ത് എത്രയോ വലിയ ക്രിക്കറ്റ് കളിക്കാർ വരുന്നു, ഉസൈൻ ബോൾട്ടിനെ പോലുള്ള വലിയ അത്ലറ്റുകൾ വരുന്നു. ഈ പറഞ്ഞ പോലെ ഭയങ്കര രസമായ ജീവിതം നയിക്കുന്ന, ഭയങ്കര രസമുള്ളൊരു, കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. 2 ചോറ് തരുന്ന ആൾക്കാർ, ചിക്കൻ മട്ടനും കഴിക്കുന്ന ആൾക്കാർ, ബീഫും കഴിക്കുന്ന ആൾക്കാർ. പിന്നെ ഈ അവരുടെ ഈ കാൽപിസോ എന്ന് പറയുന്ന അവരുടെ ഒരു സംഗീതം ഇവിടെ നമുക്ക് തന്നെ അറിയാം. ഇവിടെ ഇപ്പോൾ
ഐ പി എൽ കളിക്കാൻ വരുന്ന ഡ്വെയിൻ ബ്രാവോ ഡാൻസ്, ഡാരൻ ഷമിയുടെ ഡാൻസ്, ഇവരുടെ പാട്ട്, ഇതെല്ലാം ഭയങ്കര ഹിറ്റാണ് ഇന്ത്യയിൽ. ഇവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ഈ സംഗീതം എന്നുള്ള ജീവിതത്തിന്റെ ഭാഗമാണ്. നമ്മൾ തമാശക്ക് പറയേ, ഒരു തലച്ചോറിന്റെ ഒരു 80% സംഗീതമാണ്. സംഗീതം എന്ന് പറഞ്ഞാൽ ഒരാളിന് ശരാശരി 3000 പാട്ടെങ്കിലും അറിയാം. ഓ, അതായത് എല്ലാവരുടെ മ്യൂസിക്കാണ്. നമ്മൾ പറയേ, മ്യൂസിക് ഇല്ലാത്ത പോലീസ് സ്റ്റേഷനിലും സ്കൂളിലും മാത്രമേ ഉള്ളൂ. ബാങ്കിൽ ചെന്നാലും അവിടെ മ്യൂസിക് ഉണ്ട്. എല്ലാ സ്ഥാപനങ്ങളിലും റേഡിയോ, എല്ലാ മനുഷ്യരും ഹെഡ്ഫോൺ വെച്ചുണ്ട്. ബസ്സുകളിൽ ഇത് ഏത് പാട്ട് പാടിയാലും അവരതിൻ്റെ കൂടെ പാടും. അവർക്ക് താളം പിടിക്കാതിരിക്കാൻ പറ്റത്തില്ല. അവരുടെ സംസാരവും എല്ലാം ഒരു പ്രത്യേക താളത്തിൽ അവരുടെ സംസാരം എല്ലാം. സ്റ്റേഡിയത്തില് പാട്ട് വെച്ചാൽ അവരവിടെ നിന്ന് ഡാൻസ്. ഇവിടെ നമ്മൾ ഇന്ത്യക്കാരൊക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ അനക്കേണ്ടിരിക്കും. ഒന്നി കയ്യോ അല്ലെങ്കിൽ ശരീരമോ കിട്ടുന്ന അത്, അതിന് ഏത് സിറ്റുവേഷൻ ആയാലും ഗവൺമെന്റ് പരിപാടി ആയാലും ശരി, ഒരു നല്ലൊരു പാട്ട് കേട്ടാൽ പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ പോലും ഒന്ന് പുലിങ്ങി വന്ന് താളം പിടിക്കും. നമുക്കെ വിഷമം, നമ്മളില്ലിങ്ങനെ പോക്കറ്റ് കയറ്റി എന്തായാലും ശീലിച്ചു പോയി. എന്നിട്ട് നമ്മളും നോക്കുമ്പോഴേ നമ്മൾ മാത്രം ഇങ്ങനെ മസിൽ പിടിച്ചില്ല. നമുക്ക് ഇത് ഫെമിലിയർ അല്ലല്ലോ. ഈ സംഗീതത്തിൻ്റെ കാര്യം പറയാം, വേറെ കാര്യം പറയാം. വേൾഡ് കപ്പ് ലണ്ടൻ ഓർമ്മയുണ്ടെന്ന് അറിയത്തില്ല, T20 വേൾഡ് കപ്പ് സ്റ്റേഡിയത്തിൽ മലയാളം പാട്ട് കേട്ടാണ്, രാസി ഗിഫ്റ്റിന്റെ പാട്ട്, ജില്ലയിലെ ജില്ലയിലെ. അപ്പൊ അതിന്റെ പിന്നെ നമ്മളൊക്കെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറയാം പോലെ ഇതൊന്നും അവർക്കൊരു വിഷയമല്ല. അപ്പൊ ഞാൻ ചിന്ത ഡി ജെ എനിക്കറിയാം, ഡി ജെ എടുത്ത് ഞാൻ പറയുന്നത് ഒരു പാട്ടാണ് നോക്കട്ടെ. വല്ലാതെ വേൾഡ് കപ്പാണ്, ലോകം മൊത്തം കാണുന്നതാണ് ഇത്, അയാൾ കുഴപ്പത്തില്ല, അങ്ങനെ അയാൾ കുഴപ്പത്തിലാവത്തില്ല. ഇപ്പം ഞാൻ നോക്കുമ്പോൾ ജാസിഫിൻ്റെ പാട്ട് മാത്രമേ ഉള്ളൂ അങ്ങനെ പ്ലേ ചെയ്യാൻ പറ്റുന്ന വെസ്റ്റ് ഇൻഡീസിൻ്റെ ആ സ്റ്റേഡിയത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ. ഒരു 4 പാട്ട് കൊണ്ട് കൊടുത്ത് പുള്ളി കേട്ട് 2 പ്ലേ ചെയ്തു. ആ ക്രിക്കറ്റ് കളി കണ്ടോണ്ടിരിക്കുമ്പോഴേ ഏതോ ഒരു ബോൾ പോയപ്പോഴേ ജില്ലയിലെ എനിക്കത് അവർക്ക് ഭയങ്കരമായിട്ട് അതുകൊണ്ട് നല്ല രസമുള്ള താളമായതുകൊണ്ട് ഞാൻ പറയുന്നത് 4 പാട്ട് കൊടുത്താൽ 2 പ്ലേ ചെയ്ത് ഏറിൽ വരുന്നു. ഈ അവരും ഈ പുറത്തുനിന്നുള്ള, ഇപ്പം നമ്മൾ ഇന്ത്യയിൽ നിന്നുള്ളവരാണ്, മലയാളികളുണ്ട്, മറ്റ് സംസ്ഥാനക്കാരുണ്ട്, വെസ്റ്റ് ഇൻഡീസുകാരും ഈ പുറത്തുനിന്നുള്ളവരും തമ്മിലുള്ള ഒരു എന്താണ് ഒരു ജീവൻ ടെക് എന്നൊക്കെ പറയുന്നത്, അവർ നമ്മൾ തമ്മിലുള്ളൊരു നമ്മളുമായിട്ട് അവരെങ്ങനെയാണ് ഇടപെടുന്നത്? ഒരു അവർ പൊതുവേ ഈ ഒന്ന് ഇതെല്ലാം ടൂറിസം ആണ്. കരീബിയനിൽ ദിവസം 4 ക്രൂയിസ് വരും, 3000 പേരുടെ ക്രൂയിസ്, അങ്ങനെ 4 വരും. അമേരിക്കയിൽ നിന്ന് ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ പ്ലെയിൻ വരും. അപ്പോൾ ഈ ഹോസ്പിറ്റാലിറ്റി പൊതുവെ അവരുടെ ആദ്യത്തെ മനസ്സുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മളെ ഒരു പ്രത്യേകിച്ച് ഇന്ത്യക്കാർ അവരുടെ ആ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഇന്ത്യക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഒരു ഡിസ്ക്രിമിനേഷൻ ആയിട്ട് അങ്ങനെ ഫീൽ ചെയ്യത്തില്ല, മനസ്സിലായത്. ഇന്ത്യയും ഇന്ത്യക്കാരെയും അവർക്ക് ഫെമിലിയറാണ്. പിന്നെ ചിലരുടെയൊക്കെ മനസ്സിലുണ്ടാവും അവരുടെ ജോലി സാധ്യതകൾ പോകുന്നു. പക്ഷെ ഇന്ത്യക്കാരുള്ളതെല്ലാം നല്ല ജോലിയിലാണ് സോഫാർ. ഇതുവരെ ഇപ്പം ഞാൻ പറഞ്ഞു 15 എനിക്ക് ഇതുവരെ മോശമായ യാതൊരു അനുഭവങ്ങളും ഇല്ല. പക്കാ വികാരജീവികളാണല്ലോ ഈ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മനുഷ്യന്മാരായി സംഗീതം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഈ സന്തോഷം പോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരാൻ സാധിക്കും. ഇതിനൊരു ഗുണം ചെയ്ത് ഓർത്തുകൊണ്ടിരിക്കത്തില്ല. നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് തർക്കിച്ചാലും പിറ്റേ ദിവസം ചെല്ലുമ്പോൾ മോഹം പ്രവചിച്ചിരിക്കത്തില്ല. പിറ്റേ ദിവസം ആദ്യം സംസാരിച്ച് എങ്ങനെയാണോ അത് തിരിച്ചതേ പോയിട്ട് 15 മുമ്പ് വിളിച്ച ജീത്ത ആലോചിപ്പോഴുണ്ടോ കണ്ടെന്ന് പറഞ്ഞ പോലെ. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യന്മാരായിട്ട് നമ്മൾ ഈ കരീബിയൻ ഭക്ഷണം, സംഗീതം, കാലാവസ്ഥ എല്ലാം പറഞ്ഞു. ഈ കാലം ഒരു പോയിന്റ് ആഡിയാണ്, ഒരു പോയിന്റ് മറന്നു പോകുന്ന ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞത്, സമാധാനമായിട്ടും സ്വസ്ഥമായിട്ടും നല്ല ഭക്ഷണം കഴിക്കാവുന്നു. അതായത് ചെറിയ പോപ്പുലേഷൻ, ചെറിയ വോളിയം, മായം ചേർക്കൽ അവർക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു ചില സേഫ്റ്റി മെഷേഴ്സേ ഉള്ളൂ. ഇവർക്ക് ഇത് മായം ചേർത്ത് വിറ്റാൽ പൈസ ഇച്ചിരി ഉണ്ടാക്കാമല്ലോ എന്നുള്ള ചിന്തയില്ല. ഈ വിൽക്കുന്ന ലാഭം മതി എന്നുള്ളതാണ് ആൾക്കാർക്ക്. അതുകൊണ്ടുള്ളത് ഈ അവർ കൂടുതൽ ഉണ്ടാക്കത്തില്ല. അതായത് ചില ഹോട്ടലുണ്ട് ഉച്ചയ്ക്ക് മാത്രമേ തുറക്കൂ, 10 തുറന്ന് 10 തുറന്ന് 2 ആകുമ്പോഴത്തേക്ക് കടക്കും, 5 വിറ്റ് കഴിഞ്ഞാൽ കടക്കും. അപ്പോൾ അത് അല്ലാതെ ഇത് പിറ്റേ ഫ്രിഡ്ജ് വെച്ച് പിറ്റേ ദിവസം ചൂടാക്കുന്ന പറഞ്ഞ പരിപാടിയാണ്. അതേപോലെ പച്ചക്കറി വിൽക്കുന്നത് ഫാർമേഴ്സ് തന്നെ. അവർ രാവിലെ പറിച്ചുകൊണ്ട് വരും, ഒരു 5 പോയി ഇത് പറിച്ച് 7 സ്ട്രീറ്റിൽ കൊണ്ടുവയ്ക്കും, നമ്മൾ ഇത് മേടിക്കും. പണോ അതായത് വള, ഒന്നാമത് അവിടെ വളത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല. അവിടുത്തെ ഈ അഗ്നിപർവ്വതം പൊട്ടി ഉണ്ടായതുകൊണ്ട് നാച്ചുറലി കുറേ സപ്പോർട്ടുണ്ട്. അപ്പോൾ ഈ ഇത് ധൈര്യമായിട്ട് ഏത് പച്ചക്കറി വേണമെങ്കിലും മേടിക്കും, എങ്ങ് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ ദിവസങ്ങളോളം അത് പുറത്ത് തന്നെ ഇരിക്കും. ഇങ്ങനെ അപ്പം നമ്മൾ ഈ പത്രത്തിൽ ഇവിടെ ഭക്ഷ്യവിഷം ബാധ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ സ്പ്രേ അടിക്കുന്നതൊക്കെ പറയുമ്പോഴേ നമ്മളിങ്ങനെ ആലോചിക്കും, ഇവർക്ക് ഇങ്ങനെ സംഗീതം പറ്റി അറിയാൻ പോലും കൂടാ. അവരങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. ടേസ്റ്റ് മാത്രമേ വ്യത്യാസം വരുത്തുള്ളൂ, അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിന്റെ ക്വാളിറ്റിയിലൊന്നും അവർ ഒരു കാരണവശാലും. അവര് നമ്മുടെ എരിവും പുളിയൊക്കെ ഒക്കെയാണ് അവർക്ക് അല്ലല്ലോ. അല്ല, അവർ എരിവ് കഴിക്കും, എന്നിട്ട് പറയാം നമ്മൾ ഭയങ്കര എരിവാണ്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എരിവിടും,
നമ്മൾ കുക്ക് ചെയ്യാൻ പേര് വിടും, അവർ ഫുഡ് കഴിക്കുമ്പം ഒരു സോസ് ചേർക്കും, പെപ്പർ സോസ് എന്ന് പറഞ്ഞത്. അത് വലിയ ട്രേഡാണ്. ഈ പെപ്പർ കൃഷി ചെയ്ത് അത് സോസാക്കി അത് അവിടുത്തെ വലിയൊരു ഇൻഡസ്ട്രിയാണ്. എന്നിട്ട് നമ്മൾ പറയാം നമ്മൾ കഴിക്കുന്ന എരിവ നമ്മുടെ മിച്ചറൊക്കെ മിച്ചറ കൊടുത്ത് പോഞ്ഞ ആൾക്കാർ ഓടിയിട്ടുണ്ട്. നമ്മൾ മിച്ചറ് മേടിച്ചു കൊടുത്തിട്ട് ഐസ്ക്രീം മേടിച്ചു വെച്ചേക്കാരെ പറയാം. അത്ര എരിവ മുളകിന്റെ എരിവ് എനിക്കൊന്ന് മുളകിന്റെ ഉപയോഗിക്കുന്ന ടൈപ്പിന്റെ ടൈപ്പിന്റെതായിരിക്കും. നമ്മളിവിടുത്തെ ഗ്യാസ് മുളകൊക്കെ എടുത്ത് കൊടുത്താൽ നമ്മളിവിടെ ഞാനൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് വീട്ടിലൊക്കെ ഫുഡ് കഴിച്ചിട്ട് കൈ എരിയും. കയ്യിൽ എരിവ് എന്നാൽ നമ്മൾ പിന്നെ പോയി കഴുകുക ശരിയാക്കുന്നത്. അവരൊന്നും അത് സഹിക്കത്തില്ല, അത് സഹിക്കത്തില്ല. എന്നിട്ട് അവർ പറഞ്ഞത് അവർ ഇതേ രസം അവർ എരിവഴിക്കും, എന്നിട്ട് പറയാം നമ്മുടെ ഭയങ്കര എരിവ. കരിബിയൻ റം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമ്മളിവിടുത്തെ മാട്ട റമ്മും കരിബിയൻ റമ്മും തമ്മിലുള്ള വ്യത്യാസം സംഗീതം ഡാൻസ് എല്ലാം പറഞ്ഞല്ലോ. ഈ പിന്നെ സിനിമയിൽ പറഞ്ഞല്ലോ രക്തം രക്തത്തെ തൊടുന്ന പോലെ. ഈ ഈ ചോദ്യത്തിന് ഒരു ഉത്തരം പബ്ലിക്കായിട്ട് പറയാൻ പറ്റുന്ന വലിയ കാര്യം. കരീബിയനാണ് ലോകത്തിലെ ഏറ്റവും നല്ല റമ്മുള്ളത്. അത് ഞാൻ വെറുതെ പറയുന്നില്ല, ഞാൻ കരീബിയനിൽ താമസിക്കുന്ന ആളാണ് പറഞ്ഞത്. എൻ്റെ ലോജിക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ പരിമിതമായി പറയും, നമ്മുടെ നാട്ടിൽ റമ്മുണ്ടാക്കുമ്പോൾ അതിൻ്റെ മൊളാസിസ് ആർട്ടിഫിഷ്യലാണ്. അതിന് ഇൻഗ്രീഡിയൻസ് എല്ലാം ആർട്ടിഫിഷ്യലായിട്ട് കെമിക്കൽ മിക്സ് ചെയ്ത്, കാരണം ഒത്തിരി ഓളിയും ഉണ്ടല്ലോ. പക്ഷെ അവിടെ ശർക്കരയ്ക്ക് ശർക്കര തന്നെ ചേർക്കണം, ശർക്കര ചേർക്കേണ്ട സാധനത്ത് ശർക്കര തന്നെ ചേർക്കണം. ഈ റമ്മ് ഉണ്ടായി വരുമ്പം വെള്ളനിറം, അപ്പോൾ അത് ഷുഗർ പഞ്ചസാര കരിച്ചാണ് അവർ കളർ ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 100% അല്ലെങ്കിൽ 80% നാച്ചുറലായ ഒരു പ്രോഡക്റ്റും. ഇവിടെ പക്ഷേ ഇത്രയും ഓളിയല്ല, അവിടെ ഇപ്പോൾ ചിലപ്പം 10,000 ബോട്ടിലായിരിക്കും വിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരങ്ങനെ വലിയ കോംപ്രമൈസ് ഇവിടെ ഈ മറ്റേ പഞ്ചസാര കരിപ്പൊന്നും നടക്കത്തില്ല. ഇവിടെ പഞ്ചസാര ഇവിടെ കഴിക്കാൻ പഞ്ചസാര കിട്ടത്തില്ല. നമ്മുടെ വീട്ടിൽ റേഷൻ കടയിൽ പഞ്ചസാര മൊത്തം തീരും. അങ്ങനെ ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഇൻഫോർമേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ബാക്കി ലോകത്തെ ഏത് രാജ്യത്തെക്കുറിച്ച് ചോദിച്ചാലും ഇപ്പം അമേരിക്ക എന്താണെന്ന് അറിയാം. പക്ഷേ ഈ നമുക്ക് ഏത് രാജ്യത്തെക്കുറിച്ച് നമുക്ക് ചില വിവരങ്ങൾ അറിയാൻ ആഗ്രഹങ്ങളാണ് വളരെ. പക്ഷെ അമേരിക്കയിലുള്ള ഈ പറഞ്ഞ ഒരു 10-15 വർഷമായിട്ട് അമേരിക്കയിലുള്ള ഒരു കക്ഷിയായാലും വേറെ ഏതെങ്കിലും രാജ്യത്തുള്ള കക്ഷിയായാലും ആ രാജ്യത്തെക്കുറിച്ച് അറിയുമ്പോൾ അവരുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടുക എന്നുള്ളൊരു ഒരു ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അവിടുത്തെ ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഏതായാലും ഡാരൻ സമിയും ക്രിസ്കലിലേക്ക് അന്വേഷിക്കുന്നുണ്ട്. താങ്ക് യു.